സംഭൂജ്യ രാജ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രിയ ഭാരത മാതാവിന്റെ മാതൃഭൂമിയുടെ കർമ്മഭൂമിയുടെ യജ്ഞഭൂമിയുടെ ജ്ഞാനഭൂമിയുടെ പിതൃഭൂമിയുടെ 73-ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ശുഭസ്മരണകളും പ്രാർത്ഥനകളും അടുത്ത 25 വർഷം ഭാരതം അഗ്നി പോലെ സമുജ്വലമാകണം ഊർജത്തിന്റെ പ്രതികരണമാകണം ഊർജത്തിന്റെ പ്രതീകമാകണം ഭാരതം ഊർജത്തിന്റെ വിഗ്രഹമാകണം ഭാരതം ലോകത്തിന് മാതൃകയായി മാറുന്നു ആത്മീയത അല്പം പോലും കൈവിടാതെ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക മണ്ഡലങ്ങളിലെല്ലാം എന്റെ ഭാരതം നമ്മുടെ ഭാരതം സമുജ്വലമാകുന്നു ആ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രസ്ഥാനവും ഓരോ സംഘടനയും ഓരോ സ്ഥാപനവും ഓരോ സമുദായവും ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അഗ്നി തേജസ്സുള്ളവരാകാൻ ഒരു മഹായജ്ഞം ദ ഓൾഡസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഈസ് ദ യങ്സ്റ്റ് നേഷൻ അതാണ് ഭാരതം അഗ്നി തേജസ് അറിവിന്റെ തേജസ് അനുഭവത്തിന്റെ തേജസ് അനുഗ്രഹത്തിന്റെ തേജസ് തന്ന അല്ലയോ പ്രത്യക്ഷമായ ദേവതാ ചൈതന്യമേ അഗ്നിദേവ ഞങ്ങളെ ഊർജസ്വലരാക്കുക അന്ത്യശ്വാസം വരെ നമ്മുടെ സംസ്കാരത്തിനും ഭാരതത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഭാരതത്തിന്റെ പൂർവകാല വൈഭവം വർത്തമാനകാല വൈഭവം ഭാവികാല വൈഭവം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ചൈതന്യം പകരുക ഒന്നാമത്തെ മണ്ഡലത്തിലെ 73-ാമത്തെ സൂക്തത്തിലെ 7-ാമത്തെ ഋക്ക് മുതൽക്കാണ് ഇന്ന് നമ്മുടെ വിവരണം ത്വേ അഗ്നെ സുമതിം വിക്ഷമാണാ ദിവിശ്രവോ ഓദതി യജ്ഞയാ സഹം നക്താ ചക്രുരുഷസാ വിരൂപേ കൃഷ്ണം ച വർണമരുണം ച സന്ധൂഹോ പരമപ്രാജ്ഞ ചൈതന്യമേ ശോഭയാർന്ന അങ്ങയുടെ അധീനതയിലുള്ള അല്ലയോ അഗ്നിദേവ അങ്ങയുടെ അധീനതയിലുള്ള യജ്ഞത്തിനർഹതയുള്ള ദേവന്മാര് യജ്ഞകർമ്മങ്ങൾ സ്വീകരിക്കാൻ അർഹതയുള്ള പ്രകൃതി ദേവന്മാർ പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരും ആചാര്യന്മാരും ഭക്തനും ഈശ്വരനും എല്ലാം ഒന്നു ചേർന്ന ഈ പരമപവിത്രമായ ദേശത്തെ ചൈതന്യവത്താക്കുക യജ്ഞത്തിന് അർഹതയുള്ള ദേവന്മാര് പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരും ആചാര്യന്മാരും ഭക്തനും ഈശ്വരനും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തെ പ്രബുദ്ധമാക്കുക ഉത്തമ ബുദ്ധിയെ ഉത്തമ ജ്ഞാനത്തെ ഉത്തമ ബുദ്ധിക്ക് അനുഗുണമായ അന്നത്തെ ഭക്ഷണത്തെ യാചിക്കുന്നവരായി ഞങ്ങളിതാ ദേവതാ ചൈതന്യത്തിന് മുമ്പിൽ നിൽക്കുന്നു ഉത്തമമായ വിജ്ഞാന ശ്രവണത്തെ യോഗ്യമായ അന്നപ്രാപ്തിയെ ഞങ്ങൾ പ്രാപിക്കട്ടെ അതിനായിട്ട് അനുഗ്രഹിക്കുക അവർ രാത്രിയോടും പകലിനോടും ചേർന്ന കൃഷ്ണമാൻ തോലും കാഷായ നിറമാർന്ന വസ്ത്രവും ഉടുമുണ്ടായി ധരിക്കുന്നു രാത്രിയോടും പകലിനോടും ചേർന്ന കൃഷ്ണമാൻ തോലും കാഷായ നിറമാർന്ന വസ്ത്രവും ഉടുമുണ്ടായി ധരിക്കുന്നു യഥാർത്ഥത്തിൽ കാവ്യവസ്ത്രത്തിന്റെ ആദ്യത്തെ വിവരണമാണ് ഇവിടെ അരുണം ച വർണം കാവ്യവസ്ത്രത്തിന്റെ മഹത്വം വേദം മുതൽക്ക് ഇന്ന് പറയുന്നത് നമുക്ക് ഈ വരിയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇനി അങ്ങോട്ട് ഉണ്ടാകുമായിരിക്കാം ഇത് ആദ്യമായിട്ടാണ് ഉടുമുണ്ടായി ധരിക്കുന്നു അജ്ഞനായ ശിഷ്യൻ വിജ്ഞനായ ആചാര്യനിൽ നിന്നും ഭിന്നമായ നിലയിൽ വിരൂപവുമായി ധരിക്കുന്നു ശിഷ്യനാണ് എന്ന് തോന്നിക്കത്തക്ക വിധത്തിലും ഗുരു ഗുരുവാണെന്ന് ബോധ്യമാകത്തക്ക വിധത്തിലും വസ്ത്രധാരണം നടത്തുന്നു യാത്രയേ മർത്താൻ സുഷൂദോ അഗ്നേ തേസ്യാമഹവാനോ വയം ച
ഛായേവ വിശ്വം ഭുവനം സിസക്ഷ്യാ പപ്രിവാൻരോദസി അന്തരിക്ഷം. അല്ലയോ ഭക്തവത്സലനായ അഗ്നിദേവ, ക്ഷയവൃദ്ധികളുള്ളവരായ ഭക്തരായ ഞങ്ങളെ ധനധാന്യാദി രൂപമായ സമ്പത്ത് ആർജിക്കുന്നതിന് ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നു. ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരിക, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ചു കൊണ്ടുവരിക, ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഒരുമിച്ചു കൊണ്ടുവരിക, ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിലുള്ളവരെ ഒരുമിച്ചു കൊണ്ടുവരിക. പരസ്പരം രായേ സി സക്ഷി തേവയം ഭഗവാനശ്യാമ വിശ്വം ഭുവനം രോദസി, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സന്ദർഭം തരിക. സംഘടിച്ച് പണിയെടുക്കുന്ന ആ ഞങ്ങൾ ധനധാന്യ ധാമങ്ങളോടുകൂടി സമ്പന്നരായി തീരട്ടെ. അവിടുന്ന് സമസ്ത പ്രപഞ്ചമായ ഭൂമിയെയും ആകാശത്തെയും നിസ്സീമമായ അന്തരീക്ഷത്തിലുള്ള ഗോളാന്തരങ്ങളെയും സ്വന്തം ഊർജപ്രസരം കൊണ്ട് നിറച്ചുകൊണ്ട് ഒളിഞ്ഞെന്നോണമിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യക്ഷമായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിധത്തിൽ അവിടത്തെ ചൈതന്യം സകല ചരാചരങ്ങളിലും അന്തരീക്ഷത്തിലും ഗോളങ്ങളിലും നിലനിൽക്കുന്നു. അതെല്ലാം ഒതുങ്ങിയിരിക്കുന്നു പ്രത്യക്ഷമായ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തില്. അർവദ്ഭിരഗ്നേ അർവതോന്ദ്രഭിർനൃൻവീരയർവീരാൻവനുയാമാതോദാ ഈശാനാസ പിതൃവിത്തസ്യ രായോ വിസൂരയ ശതഹീമാനോ അശ്രുഹോ. അല്ലയോ പരമേശ്വര, അങ്ങയാൽ രക്ഷപ്പെട്ട ഭക്തന്മാരായ ഞങ്ങൾ, അവിടത്തെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾ, ഹേ അഗ്നേ ത്വാ ഊത അർവദ്ഭിഃ ശത്രോഹോ അർവദന്ദ്രഭിർനൃൻവീരൈഹി വീരൈഹി വീരാൻ വനുയാമ വീരൈഹി വീരാൻ. ഭക്തന്മാരായ ഞങ്ങൾ കുതിരപ്പടയെ കൊണ്ട് ശത്രുവിന്റെ കുതിരപ്പടയെയും ഞങ്ങളുടെ കാലാൽപ്പട കൊണ്ട് ശത്രുക്കളുടെ കാലാൽപ്പടയെയും ഗദാവീരന്മാരെ കൊണ്ട് ശത്രുക്കളിലെ മല്ലന്മാരെയും ഞങ്ങൾ ഇതാ ഉന്മൂലനം ചെയ്യുന്നു. ധർമ്മ സംരക്ഷണത്തിന്, സത്യസംരക്ഷണത്തിന്, രാഷ്ട്ര സംരക്ഷണത്തിന് വീരൈഹി വീരാൻ വനുയാമാ. ഞങ്ങളുടെ പ്രജകൾ, വീരന്മാരിൽ വീരന്മാരായ പ്രജകൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. ഞങ്ങൾ അച്ഛൻ വയം പിതൃവിത്തസ്യ രായ, ഞങ്ങൾ അച്ഛൻ അപ്പൂപ്പൻ ഗുരുക്കന്മാർ എന്നിവരിലൂടെ പ്രാപ്തമായ ധനധാന്യധാമ വിദ്യാഭ്യാസത്തിന്റെ അധിപന്മാരായി തീരട്ടെ. ഞങ്ങളുടെ പ്രാജ്ഞന്മാരായ പുത്രപൗത്രാദികൾ 100 ഹേമന്തകാല പര്യന്തം ചിരഞ്ജീവികളായി, 100 വർഷം ചിരഞ്ജീവികളായി. പാർപ്പിടം, ധനം, അന്നം, ജ്ഞാനം ഇവയുടെ സമൃദ്ധിയെ നാനാതരത്തിൽ അനുഭവിച്ച് ജീവിക്കട്ടെ. അല്ലയോ മഹാപ്രാജ്ഞ അഗ്നിദേവ, അറിവിന്റെ മൂർത്തിമത്ഭായമായവനെ, രക്ഷകനായവനെ, അങ്ങയുടെ വേദവചനങ്ങൾ വേദവചനങ്ങൾ മാനസിക ഉന്മേഷത്തിനു വേണ്ടിയും ഹൃദയാഹ്ലാദത്തിനു വേണ്ടിയും മുതൽക്കൂട്ടായി തീരട്ടെ. കാര്യനിർവഹണത്തിന് സമർത്ഥമായിട്ടുള്ള ഭഗവാന്റെ വിജ്ഞാനഭാഗത്തെയും അന്നദാമാദികളായ ഐശ്വര്യവും ധനവും സ്വീകരിക്കുന്നവരായി, അധികം സാമർഥ്യമുള്ളവരായി തീരട്ടെ ഞങ്ങളിൽ ഓരോരുത്തരും. നമ്മുടെ പ്രാർത്ഥനകളുടെ മഹത്വം കണ്ടില്ലേ? ഇതെല്ലാം മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള പ്രാർത്ഥന ഇതിനകത്തുണ്ടോ? എല്ലാം ഈ ഭൂമിയിലെ ജീവിതം ധീരവീരശൂര പരാക്രമങ്ങളും ധനധാന്യ സമൃദ്ധി കൊണ്ട് നിലനിൽക്കാനും ഇത്രയും യുക്തിസഹജമായിട്ടുള്ള, ഇത്രയും സയന്റിഫിക്കൽ ലോജിക്കൽ റാഷണൽ ആയിട്ടുള്ള, അതായത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇന്നലെ പലരും വിളിച്ച് എന്തോ പ്രത്യേക രീതിയിൽ വിളിച്ചവരെല്ലാം ലാസ്റ്റൊക്കെ പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തോ ഒരു പ്രത്യേകത തോന്നി. എന്താണാവോ, ഇന്നലെ ധാരാളം പേര് വിളിച്ചു,
വിളിച്ചവരെ മിസ് കോൾ തന്നവരെ ഞാൻ തിരിച്ചു വിളിച്ചു എല്ലാവർക്കും ഉറീസ എന്ന് വിളിച്ചു ഉറീസക്കാര് മധ്യപ്രദേശിൽ നിന്ന് വിളിച്ചു മലയാളികളല്ല വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു യു ഷുഡ് പ്രേ ഫോർ us ഹമാരെ ലിയ ആപ് തോ പ്രാർത്ഥന കർണാ ഹേ എന്താണോ ഞാൻ എല്ലാവരോടും പറഞ്ഞു പ്രാർത്ഥിക്കലല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പ്രാർത്ഥിച്ചു പ്രവർത്തിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്തിനെ പ്രാർത്ഥിച്ചു പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സിനെ മാം അനുസ്മര യുദ്ധ്യജ ഈശ്വര സ്മരണ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നെഗറ്റീവുകൾ വരാൻ സാധ്യത കുറവാ കുടത്തിൽ വെള്ളം നിറച്ചുള്ളപ്പോൾ വായു ഉണ്ടാവില്ല ആ വായു പുറത്തേക്ക് പോയാലേ വെള്ളം അകത്തേക്ക് പോകുള്ളൂ വെള്ളം പുറത്തേക്ക് പോയാലേ വായു അകത്തേക്ക് പോകുള്ളൂ കുടത്തിന്റെ അതുകൊണ്ട് കുടത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ വായു കയറില്ല അതുപോലെ നമ്മുടെ മനസ്സിൽ ഈശ്വര ചിന്തകൾ അന്ധമായ അന്ധവിശ്വാസപരമായ അല്ലെങ്കിൽ ദുരാചാരപരമായ ഭയത്തിന്റെ ഈശ്വര വിശ്വാസമല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ഈ വരികളെല്ലാം പോസിറ്റീവുകളാണ് ഈ വരികളെല്ലാം ധീരവീര ശൂര പരാക്രമികളുടെയും ജ്ഞാനികളുടെയും സമ്പന്നതയുടെയും പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക നമ്മൾ പറയാറില്ലേ നേരെ കാര്യങ്ങൾ ചിന്തിക്കൂ അല്ല നിങ്ങൾ കാട് കയറി ചിന്തിക്കൂ എന്നാണ് ഇപ്പൊ പറയുന്നത് വെറുതെ ചിന്തിക്കല്ലേ ഒരു നാഷണൽ ഹൈവേ വഴി മാത്രമല്ല ലോകമുള്ളത് സൈഡ് റോഡുകൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് കാട് കയറി ചിന്തിക്കൂ മാത്രമല്ല നേരെ വാ നേരെ പോ അല്ല അതും മാറണം നേരെ അല്ലാത്ത വഴിയും ഉണ്ടെന്നറിയണം നേരെ അല്ലാതെ പോകാനുള്ള വഴിയും ഉണ്ടെന്നറിയണം അതിലൂടെയെല്ലാം സഞ്ചരിച്ചു വേണം ലോകത്തിന്റെ പരിചയം സംഭവിക്കാൻ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾ കുറച്ചു പേര് ചേർന്നിട്ടാണ് ഇത് സംഘടിപ്പിച്ചത് എന്തുകൊണ്ട് മറ്റുള്ളവരെയും പങ്കെടുപ്പിച്ചുകൂടാ ഞങ്ങൾ കുറച്ചു പേര് മാത്രം ചേർന്നിട്ട് എന്തിനാ ഒരു പരിപാടി ആവിഷ്കരിക്കുന്നത് എല്ലാവരെയും പങ്കെടുപ്പിക്കുക താല്പര്യമുള്ള 10 or 25 പേര് വന്നാൽ മതി സാറിന്റെ പ്രഭാഷണം കേൾക്കാൻ താല്പര്യമില്ലാത്തവർ വരണ്ട ഞാൻ അവരോട് പറയാറുണ്ട് താല്പര്യമുള്ളവർ എവിടെയെങ്കിലും ചെന്ന് പഠിക്കും താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികളാണ് വരേണ്ടത് താല്പര്യമുള്ള 10, 30, 40 പേരല്ല വരേണ്ടത് താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികൾ വരണം എന്തേ കാരണം അവരിൽ താല്പര്യം ഉണ്ടാക്കല നമ്മുടെ ലക്ഷ്യം താല്പര്യമുള്ളവരിൽ താല്പര്യം ഉണ്ടാക്കലല്ല നമ്മുടെ ലക്ഷ്യം താല്പര്യമുള്ളവരിൽ താല്പര്യമുള്ളത് കൊണ്ട് അവർ വരുവോ വരാതിരിക്കോ ചെയ്തോട്ടെ അവർ കൂടുതൽ പഠിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് പഠിച്ചോട്ടെ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് പഠിച്ചോട്ടെ പക്ഷേ താല്പര്യമില്ലാത്തവരിൽ താല്പര്യം ഉണ്ടാക്കാം അങ്ങനെ ആയിരക്കണക്കിന് വ്യക്തികൾ ഇത് കേൾക്കണം ഞങ്ങൾ കുറച്ചുപേര് ചേർന്നത് സംഘടിപ്പിക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചില്ല എന്തുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൂടാ അവർക്ക് ഇതിന്റെ പ്രയോജനമുണ്ടെങ്കിൽ അവരെയും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആകണം നേരെ വാ നേരെ പോ അല്ല എല്ലാ വളഞ്ഞ വഴികളും അറിയണം അതാണ് ജീവിതം എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ നേരെ ചിന്തിക്കൂ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കൂ തെറ്റ് കാട് കയറി ചിന്തിക്കൂ ഇതെല്ലാം മാറ്റണം നമ്മൾ ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് വേണ്ടത് എന്ന് വാചക കസരത്തിൽ നമ്മൾ ചിലതൊക്കെ പറയുന്നത് കൊണ്ടൊന്നും യഥാർത്ഥ ജീവിതമാവില്ല നല്ല വരികളാണ് ഇവിടെ ഏതാതേ അഗ്നൗചതാനി വേദോ ജുഷ്ടാനി സന്തു മനസേ ഹൃദേചാം ശകേമരായ സുദൂരോയമം തേ അതിശ്രവോ ദേവഭക്തം ദധാനാഹാം അങ്ങയുടെ വേദവചനങ്ങള് ഉപദേശവചനങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കാം ഞാൻ ഈ വായിക്കുന്ന 8 volume പുസ്തകം അത് പ്രൊഫസർ ശ്രീവരാഹം ചന്ദ്രശേഖരൻ നായർ എഴുതിയതാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു നായര് വേദത്തിന് വ്യാഖ്യാനം എഴുതുന്ന അതാണ് വളഞ്ഞ വഴി ചിന്തിക്കുക എല്ലാ വഴിയിലും ചിന്തിക്കുക നേർവഴിക്ക് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പുസ്തകം ലോകം ഒരിക്കലും കാണില്ല ഈ പരിപാടി ഈ ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായര് നായർ തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ് ഭാഗവതത്തിന് ഇങ്ങനൊരു വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് നമ്പൂതിരി കുലത്തിലല്ല അല്ലെങ്കിൽ പൂണൂലിട്ട കുലത്തിലല്ല മാറണ്ടേ മാറ്റുവിൻ ചട്ടങ്ങളെ നാരായണ ഗുരുദേവനല്ലേ കേരളത്തെ ഇത്രയും അധികം ഭ്രാന്താലയത്തിനെ ദേവാലയമാക്കി മാറ്റുന്നത് മാറി ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് കാട് കയറി ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് ഈ വരികൾ ശ്രീവരാഹൻ ചന്ദ്രശേഖരൻ നായർ എന്നൊരു മഹാപ്രതിഭ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വേദപുസ്തകം ഉണ്ടാവില്ല ഇനി 1000 വർഷം കഴിഞ്ഞാലും ഉണ്ടാവില്ല 1000 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടാവും 10,000 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടാവില്ല എത്ര ധന്യമായിട്ടാണ് വേദം എന്താണെന്ന് മനുഷ്യന് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഗംഭീരമായിട്ട് എഴുതിയിരിക്കുന്നത്
മറ്റു പലരും എഴുതിയിട്ടുണ്ട്, അതൊന്നും ഇതല്ല. ഇതാണ് യഥാർത്ഥ വേദ സന്ദേശം. എത്ര ഗംഭീരം, സത്യത്തിൽ കണ്ണ് നിറയുന്നു ഇതിലെ ചില വരികളെല്ലാം നമ്മൾ വായിക്കുമ്പോഴും അർത്ഥ സന്ദേശങ്ങൾ പറയുമ്പോഴും. ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക്, അങ്ങയുടെ ദേ ഏതാ ഉപധാനി, അങ്ങയുടെ അഗ്നിദേവ അങ്ങ് കാണിച്ചു തരുന്ന വഴികള്, അങ്ങ് കാണിച്ചു തരുന്ന വഴികൾ അത് വേദവചനങ്ങളാണ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു പഠിക്കുന്നു. മാനസികോന്മേഷണത്തിനും ഹൃദയ ആഹ്ലാദത്തിനും വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുക. കാവ്യ നിർവഹണത്തിന് സമർത്ഥരായിട്ടുള്ളവരാക്കി തീർക്കുക. വിജ്ഞാന ഭാഗത്തെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക. അന്ന ധനധാമാദികൾ ഐശ്വര്യവും ധനവും ഞങ്ങൾക്ക് തരിക. അധികം സാമർത്ഥ്യമുള്ളവരാക്കുക. ഇതിനപ്പുറം എന്ത് പ്രാർത്ഥനയാ ലോകത്തിലുള്ളത്? 74-ാമത്തെ സൂക്തം, 74-ാമത്തെ അടുത്ത സൂക്തമാണ്. 74-ാമത്തെ സൂക്തത്തില് ഇത് പരാശര മഹർഷി എഴുതിയതല്ല, രഘുഗണ ഗൗതമന് എന്ന് പറഞ്ഞ മഹർഷി എഴുതിയതാ. രഘുഗണ ഗൗതമൻ 209 ഋഷിമാരില് ഇദ്ദേഹം ഒരു പ്രത്യേക ഋഷിയാണ്. അഗ്നിയെ കുറിച്ച് തന്നെ ഉള്ളതാണ്. ഭക്തരായ ഞങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്തു, ഭക്തരായ ഞങ്ങള് അനുഷ്ഠാനങ്ങൾ ചെയ്തും ദൂരത്തും അടുത്തും നിന്നുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്നതായ അല്ലയോ പരമേശ്വരന് വേണ്ടി ഹിംസയോ പീഡയോ ഒന്നുമില്ലാത്ത ശാന്തിദായകമായ വേദമന്ത്രത്രേ സപ്രശ്രയം ഉരുവിടുന്നു. അത് അഹിംസയില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ശാന്തിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ വേദമന്ത്രങ്ങൾ അല്ലയോ അഗ്നിദേവ ഉരുവിടുന്നു. യാ സനീഹീതീഷോ പൂർവ്യസഞ്ജഗ്മാനാസോ ക്രിഷ്ടിഷോ അരക്ഷദ്ധാശു ശേഖയം, ഞങ്ങളുടെ പൂർവീകന്മാർ സാക്ഷാത്കരിച്ചിട്ടുള്ള ഏതൊരു ഈശ്വരനായ ഈശ്വര ചൈതന്യമായ അവിടുന്ന് പരസ്പരം ആദരവോടെ സത്സംഗം ചെയ്യുന്നവരായിരിക്കുന്ന സ്നേഹിക്കുന്നവരായിരിക്കുന്ന ഞങ്ങളാകുന്ന പ്രജകള്, ഈ പ്രജകളിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവർക്ക് വേണ്ടി ധനം ഐശ്വര്യം ജീവൻ രക്ഷ എന്നിവ സംരക്ഷിച്ചു കൊടുക്കുന്നു. സഞ്ജഗ്മാനാസു സ്നേഹിഷോ ക്രിഷ്ടിഷു ദാശു ശേഖയം അനുക്ഷത. ഒരെണ്ണം കൂടി വായിച്ച് ബാക്കി അടുത്ത ദിവസം. ഉദബ്രൂ വന്തു ജന്തവ ഉദഗ്നർവ്യൂത്ര ഹാജനി, വായിച്ചത് തെറ്റിപ്പോയി, ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഉദബ്രൂ വന്തു ജന്തവ ഉദഗ്നർവ്രത്ര ഹജാനീ ധനഞ്ജയോരണേരണേ, സമസ്ത പ്രാണിവർഗങ്ങളും അഗ്നിസ്തുതി ഉരുവിടുന്നത് കേൾക്കട്ടെ. സമസ്ത പ്രാണിവർഗങ്ങളും അഗ്നിസ്തുതി ഉരുവിടുന്നത് കേൾക്കട്ടെ. ഏത് ഐശ്വര്യത്തെയും വെല്ലുന്ന ഐശ്വര്യത്തോടുകൂടിയ അഗ്നിദേവൻ വിഘ്നനാശകനായി ശത്രുനാശകനായി തീർന്ന് കൂടുതൽ ശക്തി ആർജിച്ച് ഞങ്ങളെ ജയിപ്പിക്കട്ടെ. അഗ്നിദേവൻ ജയിക്കട്ടെ. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ദയാസിന്ധു. എന്ത് ഗംഭീര വരിയല്ലേ, ദൈവദശകത്തിലെ ലാസ്റ്റ് വരിയാണ്. ഇതും കൂടുതൽ ശക്തിയാർജിച്ച് അഗ്നിദേവൻ മഹാദേവൻ ജയിക്കട്ടെ, ഉണരട്ടെ, വളരട്ടെ, ഞങ്ങളെയും ഉണർത്തട്ടെ, വളർത്തട്ടെ. ഇതാണ് വേദപ്രാർത്ഥന. എവിടെയുണ്ട് മറ്റു മതഗ്രന്ഥങ്ങൾ, എവിടെയുണ്ട് ഭാരതീയ വേദം എന്ന് ചിന്തിക്കാൻ ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും സാധിക്കട്ടെ. ഓരോ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും സാധിക്കട്ടെ. ഓരോ ഈശ്വര വിശ്വാസിക്കും അവിശ്വാസിക്കും, ഭക്തനും ഭക്തിയില്ലാത്തവനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.